ആന്ധ്രാപ്രദേശിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് ഫാബ്രിക്സ് ആണ് പോച്ചമ്പള്ളി മംഗൾഗിരി. അപ്പോൾ മംഗൾഗിരിയിലെ മംഗൾഗിരി കോട്ടണിലുള്ള സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മംഗൾഗിരി ഫാബ്രിക് ആദ്യം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് ഞാൻ ഫസ്റ്റ് കാണിച്ചുതരാം. ഇതാണ് മംഗൾഗിരി ഫാബ്രിക്. അതിനകത്ത് മെയിനായിട്ട് എപ്പോഴും മംഗൾഗിരി കോട്ടൺ ഫാബ്രിക്കിനകത്ത് ഇങ്ങനത്തെ രണ്ട് ത്രെഡിൻ്റെ വീവിംഗ് ഡിസൈൻസ് കാണും. അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചീപുരത്തിൽ കാണുന്നത് പോലത്തെ ബാവഞ്ചി വീവിംഗ് ഡിസൈനുമാണ് അതിനകത്ത് കാണാറുണ്ട്. ഇതുകൊണ്ട് എഡ്ജ് ചേർത്തുന്ന അതാണ് നമുക്കിങ്ങനെ തേര് പോലെ ഒരു പ്ലെയിൻ കളർ കാണത്തില്ലേ, അതില്ലാതെ പ്ലെയിനായിട്ട് അറ്റത്തു നിന്ന് തന്നെ വീവിംഗ് വന്നേക്കുന്നതാണ്, ബോർഡർ വീവിംഗ് വന്നേക്കുന്നതാണ് മംഗൾഗിരി ഫാബ്രിക്. ഇതാണ് എൻ്റെ ടോപ്പ് വന്നേക്കുന്നത്, ബ്ലാക്ക് ബേജ് കളർ കോമ്പിനേഷനിലുള്ളത് ടോപ്പാണ്. വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടാണ് ഫുൾ ഫാബ്രിക്കിൽ വന്നേക്കുന്നത്. സൈഡിൽ ആൻറ്റിക് ജെറി ബോർഡേഴ്സാണ് വന്നേക്കുന്നത്. ഈ സെയിം മംഗൾഗിരി ഫാബ്രിക്കിൽ തന്നെയാണ് നമ്മൾ പെൻ കലംകാരികളൊക്കെ ചെയ്യുന്നത് ബേജ് കളറിനകത്ത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് മംഗൾഗിരിയിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ്. അതും ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതുണ്ടോ, എല്ലാ കളേഴ്സും വരുന്നുണ്ട്. അത് കാരണം ആ ബ്ലാക്കിൻ്റെ കൂടെ ഏതൊക്കെ കളേഴ്സ് മെർജ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഈ ഒരു ദുറ്റ ദുപ്പട്ടയിൽ ഇത് ചെയ്യാം. ബേജ് കളറുണ്ട്, ടീൽ ബ്ലൂ ഉണ്ട്, മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഈ ഒരു ഷെയ്ഡ്സിലാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത്. രണ്ട് സൈഡിലും ആ ഗോൾഡൻ ജെറി ബോർഡർ വന്നിട്ടുണ്ട് മംഗൾഗിരി ഫാബ്രിക്കിനകത്ത്. മംഗൾഗിരി കോട്ടൺ സൽവാർ സെറ്റ് കൂടെ വന്നേക്കുന്നത് പ്ലെയിൻ മംഗൾഗിരി കോട്ടൻ്റെ ബോട്ടമാണ്. ബോട്ടം 2 മീറ്റർ ആയിരിക്കും. ഇതിൻ്റെ ടോപ്പും ബോട്ടം ടോപ്പും ദുപ്പട്ട എല്ലാം 2 മീറ്റർ 40 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ വെച്ച് കാണും. ബോട്ടം 2 മീറ്റർ മാത്രമേ കാണത്തുള്ളൂ. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ട വന്നേക്കുന്നത്. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോട്ടണിലെ ജെറി ബോർഡേഴ്സ് വന്ന സെറ്റ്സാണ് നമ്മൾ ഇനി കാണുന്നത്. അടുത്തത് വരുന്നത് ഒരു വൈൻ കളറാണ്. വൈൻ കളറാണെങ്കിലും നമുക്കതിനകത്ത് ഉണ്ടോ ആ ബോർഡേഴ്സ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാഞ്ചീപുരം സാരിയുടെ താലത്തെ തന്നെ മംഗൾഗിരി ബോർഡർ വിത്ത് ടെമ്പിൾ ആയിട്ട് വന്നേക്കുന്നു. ഫുൾ ബോഡിയിൽ സ്ട്രൈപ്സ് ഉണ്ട്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാതിരിക്കും. മെറൂണും ബ്ലാക്കും സ്ട്രൈപ്സ് ഇങ്ങനെ വീവിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പ്. കൂടെ പെയർ ചെയ്തേക്കുന്നത് മൾട്ടി കളറായിട്ടുള്ള ദുപ്പട്ടയാണ്. ആ ദുപ്പട്ടയും അതുപോലെ ഭംഗിയാട്ടോ, ഇതുണ്ടോ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട. അതായത് ഈ ഒരു ഷെയ്ഡിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന കളേഴ്സ് ഏതാണോ ആ കളേഴ്സ് എല്ലാം ആ ദുപ്പട്ടയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ടോപ്പിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ടിൻറ്റ് കൂടി നിൽക്കുന്നുണ്ട്, ദുപ്പട്ടയുടെ കൂടെ ബ്ലാക്ക് ടിൻറ്റ് കുറവാണ്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നേക്കുന്നത്. അടുത്തത് വരുന്നത് പീച്ചാണ്. പീച്ചിനകത്തും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് വന്നേക്കുന്നത്, ഇതുണ്ടോ ലൈൻസിനകത്ത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. രണ്ട് സൈഡിലും ബാവഞ്ചി ബോർഡർ പോലെ തന്നെ മംഗൾഗിരി ബോർഡർ വന്നിട്ടുണ്ട്. ടോപ്പിനകത്ത് വീവിംഗ് ഡിസൈൻ വെർട്ടിക്കൽ ലൈൻസ് ആണ്. അതുപോലെ തന്നെ മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട. ഇപ്പം നമുക്ക് ഈ ഒരു സെറ്റ് കാണുമ്പോൾ തന്നെ ഈ ഒരു പീച്ചിൻ്റെ കൂടെ ഏതൊക്കെ കളർ കോമ്പിനേഷൻ, ഇപ്പം നമ്മളൊരു സാരി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഏതൊക്കെ കളർ കോമ്പിനേഷൻ പോകുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പേർപ്പിൾ പോവും, ഗ്രീൻ പോവും, യെല്ലോ പോവും എന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അടുത്തത് വന്നേക്കുന്നത് അതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് യെല്ലോ ആണ്, കോട്ടൺ ബോട്ടം യെല്ലോ. അടുത്തത് വന്നേക്കുന്നത് പീച്ചാണ്, ഇതൊരു പിങ്ക് പീച്ചായിരുന്നു. ഇനി വന്നേക്കുന്നത് ഓറഞ്ചിഷ് പീച്ചാണ്. ഓറഞ്ചിഷ് പീച്ചിൽ മംഗൾഗിരി ഫാബ്രിക്, അതിനകത്ത് ആ ബേജും ഓറഞ്ചും കൂടെ ഡബിൾ സൈഡ് വീവിംഗ് വന്നിട്ടുണ്ട്. അതായത് വീവിംഗ് പാറ്റേണിനകത്ത് തന്നെയാണ് എൻ്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. ആ ലൈൻസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്കൊരു ഇച്ചിരി ഒരു ഓർഗൻസ പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന പോലത്തെ വെർട്ടിക്കൽ ലൈൻസാണ് വന്നേക്കുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്നത് മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്, കണ്ടോ. ഓറഞ്ചിൻ്റെ കൂടെ നല്ല പ്ലസൻറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ വീവിംഗ് കളേഴ്സ് വന്നേക്കുന്നത്. കോട്ടൺ ആണെങ്കിലും നല്ല ക്ലാസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിന്. കൂടെ പെയർ ചെയ്തേക്കുന്നത് വൈറ്റ് കളറിലെ ബോട്ടമാണ്, മംഗൾഗിരി കോട്ടൺ വൈറ്റ് ബോട്ടം. ടോപ്പും ബോട്ടം ദുപ്പട്ടേ. അടുത്തത് വരുന്നത് വൈൻ മെറൂൺ കളറാണ്, റെഡിഷ് മെറൂൺ കളറാണ്. വൈൻ മെറൂൺ അല്ല, റെഡിഷ് മെറൂൺ. മംഗൾഗിരി കോട്ടൺ ടെമ്പിൾ ബോർഡറിലുള്ള ബാവഞ്ചി ഫിനിഷിങ്ങിലുള്ള മംഗൾഗിരി ബോർഡർ. ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്, മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട. ഈ സെയിം ടെമ്പിൾ ബോർഡർ പാറ്റേണിലുള്ള മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട. കൂടെ പെയർ ചെയ്തേക്കുന്നത് ഗ്രീൻ കളറിലെ ബോട്ടം. ഇതാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ അടുത്ത സെറ്റ് വരുന്നത് ഈ മഹേശ്വരിയിൽ മംഗൾഗിരിയിൽ തന്നെ വരുന്ന ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനിൻ്റെ കൂടെ ഒരു പിങ്ക് ഡബിൾ ഷെയ്ഡും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ ആ വീവിങ്ങിനകത്തൊരു മെജന്ത പിങ്ക് കളർ വരുന്നുണ്ട്. നമ്മൾ ആ എഡ്ജിൽ നോക്കുമ്പം ആ പിങ്കും ഗ്രീനും കൂടെ ഇതാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോർഡറാണ്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോർഡറാണ്. ഇതാണ് എൻ്റെ ടോപ്പ് വരുന്നത്, ഗ്രീൻ കളറാണ്. അതിൻ്റെ കൂടെ മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള മംഗൾഗിരിയുടെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട. അതായത് ഈ ഗ്രീനിൻ്റെ കൂടെ പേരൊക്കെ കളേഴ്സ് ചെയ്ത് പെയർ ചെയ്യാം എന്നുള്ളതിന് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് പിങ്ക് കളറിൽ, ഇതിനകത്ത് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പിങ്ക് കളറിലാണ് എൻ്റെ ബോട്ടം. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത്.
അപ്പം നമ്മൾ ഇത്രയും കളേഴ്സ് കാണുമ്പം നമ്മൾ ഈ കൂട്ടത്തിൽ വൈറ്റ് ഇല്ല എന്നുള്ളൊരു ഇത് വേണ്ട. വൈറ്റും ഇതിനകത്ത് അവൈലബിൾ ആണ്. വൈറ്റിനകത്ത് പ്യുവർ വൈറ്റ് കളറാണ്, അതിനകത്തും ലൈറ്റ് ആൻറ്റി ഗോൾഡൻ കളറിലുള്ള ജെറി പാറ്റേണിലുള്ളതാണ് അതിൻ്റെ ബോർഡർ. ട്രഡീഷണൽ ആയിട്ടുള്ള ബോർഡർ പാറ്റേൺ ആണ്. കൂടെ പെയർ ചെയ്തേക്കുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ്, പിങ്ക്, ബ്ലൂ, ഗ്രീൻ, ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കോമ്പിനേഷൻ ആണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്നത് കോട്ടൺ മംഗൽഗിരിയുടെ ബോട്ടമാണ്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത്. അടുത്തത് വരുന്നത് മസ്റ്റേർഡ് യെല്ലോ കളറാണ്. നമ്മൾ ട്രഡീഷണൽ ടോണിലുള്ള എല്ലാ ഷെയ്ഡ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. മസ്റ്റേർഡ് യെല്ലോ കളറാണ്, നല്ല കറക്റ്റ് മസ്റ്റേർഡ് യെല്ലോ, ലൈറ്റ് മസ്റ്റേർഡ് ബ്രൗണും മസ്റ്റേർഡ് യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷനിൽ വരുന്ന കറക്റ്റായിട്ടുള്ള നമ്മുടെ മസ്റ്റേർഡിൻ്റെ ആ സെയിം കളറിലാണ് ഇത് വന്നേക്കുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്നത് സെയിം ദുപ്പട്ട, മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട. ദുപ്പട്ടയ്ക്കകത്തും ബ്രിക്ക് ഓറഞ്ചും ബ്രിക്ക് റെഡും ഗ്രീനും ആണ് കോമ്പിനേഷൻ. ആ യെല്ലോയുടെ കൂടെ പെയർ ചെയ്ത് വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടം വന്നേക്കുന്നത്, ടോപ്പും ബോട്ടും ദുപ്പട്ട. അടുത്തത് വരുന്നത് പീച്ചാണ്. പീച്ച് എന്ന് പറഞ്ഞാലും ഒരു ഓറഞ്ചും പീച്ചും കൂടെ, പീച്ചിഷ് ഓറഞ്ച് കളർ ബോർഡർ. സിമ്പിൾ പാറ്റേൺ വന്നിട്ടുള്ള ട്രഡീഷണൽ ബോർഡർ പാറ്റേൺ. ടോപ്പ് 2.5 മീറ്റർ, മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട. ഷെയ്ഡിനകത്ത് ബ്ലാക്ക്, പീച്ച്, യെല്ലോയ്, ഗ്രീൻ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പും ദുപ്പട്ട വന്നേക്കുന്നത്. ഈ മംഗൽഗിരി ആയത് കാരണം, മംഗൽഗിരി സിൽക്ക് സൽവാർ സെറ്റ്സ് ആയത് കാരണം വളരെ കംഫോർട്ടബിളായിട്ട്, അല്ല കോട്ടൺ സൽവാർ സെറ്റ്സ് ആയത് കാരണം വളരെ കംഫോർട്ടബിളായിട്ട് നല്ല ഭംഗിയായിട്ടും ഏത് പാറ്റേൺസിൽ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഈ മസ്റ്റേർഡ് യെല്ലോയ്ക്ക് മാച്ച് ചെയ്ത ബോട്ട, ടോപ്പും ബോട്ടും ദുപ്പട്ടയും. അടുത്തത് വരുന്നത് ബേബി പിങ്ക് കളറാണ്. ബേബി പിങ്ക് കളറിനകത്തും അതുപോലെ തന്നെ വൈറ്റും പിങ്കും കൂടെയാണ് അതിൻ്റെ അത് ലൈൻസ് വന്നേക്കുന്നത്. സൈഡിൽ ആൻറ്റി ഗോൾഡൻ ജെറിയിലെ വീവിങ് ഡിസൈൻ ബോർഡർ വന്നിട്ടുണ്ട്. ടോപ്പ് വന്നേക്കുന്നത് 2.5 മീറ്ററാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ്. കൂടെ പെയർ ചെയ്തേക്കുന്നത് ലൈറ്റ് ഷെയ്ഡ്സ് എല്ലാം വരുന്ന ദുപ്പട്ട ഉണ്ടോ, പിങ്ക്, ബ്ലൂ, വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ് അതിൻ്റെ ദുപ്പട്ട. കൂടെ പെയർ ചെയ്തേക്കുന്നത് വൈറ്റ് മംഗൽഗിരി കോട്ടൻ്റെ ബോട്ടം. ഇതാണ് ആ സെറ്റിൻ്റെ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മംഗൽഗിരി, ആന്ധ്രാപ്രദേശിൻ്റെ മംഗൽഗിരി കോട്ടൺ സൽവാർ സെറ്റ്സ് നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസുമായിട്ടും ഡിഫറെൻറ്റ് വീവേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫാബ്രിക്സുമായിട്ടും വീണ്ടും കാണുന്നവരേക്കും www.aham.store എന്ന വെബ് പേജിൽ നിങ്ങൾക്ക് ഓരോ പ്രോഡക്ട്സും ഫോട്ടോസ് കണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നേരിടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, കമൻറ്റിനകത്ത് നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നില്ല എന്നൊന്ന് മെൻഷൻ ചെയ്ത് നമ്മൾ ലിങ്ക് മാനുവലി ഇട്ടുതരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 9846199926 എന്ന നമ്പർ, കസ്റ്റമർ കെയർ നമ്പറാണ്, 9846199926 ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.